മൃതദേഹത്തെ ചൊല്ലി സഹോദരങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കിയത് പ്രേക്ഷകർക്ക് ഓർമ്മ കാണുമല്ലോ. എം എം ലോറൻസ് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മരണശേഷമാണ് മക്കളുടെ ആ ഒരു അടിയൊക്കെ നമ്മൾ കണ്ടത്. എം എം ലോറൻസ് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് മതത്തിൽ ജീവിച്ചയാൾ അല്ല എന്നുമാണ് ഹൈക്കോടതി പറയുന്നത്. എം എം ലോറൻസിന് മകൻ എം എൽ സജീവന് നൽകിയ അനുമതി നിയമാനുസൃതമാണെന്നും കോടതി പറയുന്നു. എം എം ലോറൻസ് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ലെങ്കിൽ മാത്രം എതിർപ്പുന്നയിക്കാം എന്നതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മതാചാര പ്രകാരം സംസ്കരിക്കണമെന്ന ആശയുടെ ആവശ്യം അനുവദിക്കാനാകില്ല. അനാട്ടമി നിയമപ്രകാരം നൽകിയ സമ്മതത്തിന് വിരുദ്ധമാണ് മതാചാര പ്രകാരമുള്ള സംസ്കാരം എന്നും ഹൈക്കോടതി വിധിയിൽ വ്യക്തമാകുന്നുണ്ട്. നമുക്ക് ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജിലേക്ക് പോകാം. ശ്യാം ദേവരാജ്, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവെന്ന് ഈ വിധിയുടെ വിശദാംശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തമാവുകയല്ലേ ശ്യാം? സി പി എം നേതാവായ അന്തരിച്ച എം എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിനായി വിട്ടുകൊടുത്ത ഏറ്റെടുത്ത നടപടി, എറണാകുളം മെഡിക്കൽ കോളേജിന്റെ നടപടി ഇന്നലെയാണ് ഹൈക്കോടതി ശരിവെച്ചത്. അതിന്റെ വിധിന്യായത്തിന്റെ വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത്. വിധിന്യായമാണ് പുറത്തുവരുന്നത്. ഈ വിധിന്യായം ആരംഭിക്കുന്നത് ഈ ഒരു വാചകത്തോടെയാണ്. ജീവിത നാടകത്തിന് തിരശീല വീഴ്ത്തുന്നതാണ് മരണം. മരിച്ചയാളുടെ മക്കൾ തമ്മിലുള്ള യുദ്ധമാണ് ഈ ഹർജിയുടെ അടിസ്ഥാനം എന്നുകൂടി ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ വാചകത്തിൽ അങ്ങനെയാണ് പറയുന്നത്. എം എം ലോറൻസ് കമ്മ്യൂണിസ്റ്റാണ്, മതത്തിൽ ജീവിച്ച ആളല്ല എന്നുകൂടി പറയുന്നു. ആശാ ലോറൻസിന് മതിയായ അവസരം നൽകിയാണ് എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തീരുമാനമെടുത്തത്. ആശുപത്രി സൂപ്രണ്ടിന് പക്ഷപാതമാണ് എന്ന ആശാ ലോറൻസിൻ്റെ, എം എം ലോറൻസിൻ്റെ മകളുടെ വാദം ഹൈക്കോടതി തള്ളി. താഴെത്തട്ടിലുള്ളവരുടെ ഉന്നതിക്കായി ജീവിതം മാറ്റിവെച്ച കമ്മ്യൂണിസ്റ്റാണ് എം എം ലോറൻസ്. എം എം ലോറൻസ് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല എങ്കിൽ മാത്രമാണ്, അതായത് മൃതദേഹം വിട്ടുകൊടുക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല എങ്കിൽ മാത്രമാണ് മക്കൾക്ക് എതിർപ്പ് ഈ മതാചാര പ്രകാരം സംസ്കരിക്കണമെന്ന ആവശ്യം ഉന്നയിക്കാനുള്ള അർഹത. മൃതദേഹം ഏറ്റെടുത്ത മെഡിക്കൽ കോളേജ് അധികൃതരുടെ നടപടി അനാട്ടമി നിയമപ്രകാരമാണ്, അത് ശരിവെക്കുന്നു. മരണസമയം വരെ എം എം ലോറൻസ് എം എൽ മകനായ എം എൽ സജീവനൊപ്പമായിരുന്നു ജീവിച്ചിരുന്നത്. അക്കാര്യത്തിൽ പെൺമക്കൾ പോലും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. അതൊരു വസ്തുതയാണ്. അതിൽ പെൺമക്കൾ പോലും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല. ബന്ധുക്കളായ സാക്ഷികൾ മുൻപാകെ നൽകിയ സമ്മതം, ജീവിച്ചിരിക്കെ എം എം ലോറൻസ് നൽകിയ സമ്മതം, ആ സമ്മതം പിന്നീട് എം എം ലോറൻസ് പിൻവലിച്ചിട്ടില്ല. മതാചാര പ്രകാരം സംസ്കരിക്കണമെന്ന ആവശ്യം അനുവദിക്കാനാകില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ ശ്യാം ദേവരാജ്, മതാചാര പ്രകാരം കൃത്യമായി പള്ളിയിൽ പോവുകയും മതചടങ്ങുകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളല്ല എം എം ലോറൻസ്. അദ്ദേഹം ജീവിച്ചിരുന്നിടത്തോളം കാലം ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നത് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണോ ആശാ ലോറൻസ് ഇപ്പോഴും എടുക്കുന്ന നിലപാട്? ആശാ ലോറൻസ് ഇന്നലെ തന്നെ അക്കാര്യം വ്യക്തമാക്കിയത് സുജയ പാർവതി ഈ വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നാണ്. വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷം അപ്പീൽ നൽകുമെന്ന കാര്യമാണ് വ്യക്തമാക്കിയതും. ഈ വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ഈ വിധിയുടെ വിശദാംശങ്ങൾ പഠിച്ചതിന് ശേഷം അഭിഭാഷകനുമായി ആലോചിച്ച് ആശാ ലോറൻസ് അപ്പീൽ നൽകുകയും ചെയ്യും. അത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലായിരിക്കും അപ്പീൽ നൽകുക. പക്ഷേ എന്തായാലും ഇത് എം എം ലോറൻസിൻ്റെ താല്പര്യം, എം എം ലോറൻസ് മകനോട്, എം എൻ സജീവനോട് പറഞ്ഞ കാര്യം അംഗീകരിച്ചാണ്, അത് അനാട്ടമി നിയമത്തിന് അനുസൃതമാണ് എന്ന കാര്യം അംഗീകരിച്ചാണ് ഇപ്പോൾ മൃതദേഹം വൈദ്യപഠനത്തിനായി ഏറ്റെടുത്ത കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ നടപടി ഹൈക്കോടതി ശരിവെച്ചിരിക്കുന്നത്. ഓക്കെ, നിയമാനുസൃതം എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു. എം എം ലോറൻസ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നു ഹൈക്കോടതി. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തുടനീളം അദ്ദേഹം പിന്തുടർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം വൈദ്യപഠനത്തിന് വിട്ടുകൊടുക്കാൻ ഉള്ള തീരുമാനത്തിനൊപ്പമാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നിൽക്കുന്നത്. അപ്പീൽ പോകുമെന്നാണ് ആശാ ലോറൻസ് പറയുന്നത്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.